നമസ്കാരം. കൊല്ലം ജില്ലയിലെ കല്ലട എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്ലാൻസൺ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് നടത്തുന്ന ഫാമിലാണ് ഇന്ന് നമ്മളുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരുപാട് വിഷ്വൽസ് നിങ്ങളെ ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. രണ്ട് വീഡിയോകൾ നിങ്ങൾ ഇവിടുന്ന് ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷെഡ് ഉണ്ടാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എവിടെയെല്ലാം നമുക്ക് പൈസ ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ഗ്ലാൻസൺ ചേട്ടൻ്റെ ഫാം. ഈ ഫാമിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു അപാകത എന്ന് പറയുന്നത് ഈ കാണുന്ന മതിൽ പോലെ കെട്ടിയിട്ടുള്ള ചുമരാണ്. ഒരു ഡയറി ഫാമിനെ സംബന്ധിച്ച് അതിലെ പ്രധാനപ്പെട്ട കറവപ്പശുക്കൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു കാരണവശാലും സൈഡ് വാൾ കെട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ നിങ്ങൾ ചോദിച്ചാൽ തന്നെ അറിയാം, ഒരു 10 പശു നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗത്ത് തന്നെ ഇത്തരത്തിൽ ഒരു ചെറിയ വാൾ കെട്ടിയാൽ തന്നെ നമുക്ക് നല്ലൊരു സംഖ്യ അവിടെ നഷ്ടം വരും. അതിനു പുറം ഇത് ഷെഡിൻ്റെ ചുറ്റോട് ചുറ്റും ഇതുപോലെ കെട്ടി മറച്ച് അത് തേച്ച് മിനുക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സിമെൻറ്റിൻ്റെ കോസ്റ്റും കട്ടയുടെ കോസ്റ്റും അതിൻ്റെ ലേബർ കോസ്റ്റും ഇത് തേച്ച് പിടിപ്പിച്ചതും എല്ലാം കൂടെ ചേർത്ത് നല്ലൊരു സംഖ്യ അവിടെ തന്നെ ഒരാവശ്യമില്ലാതെ നഷ്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്ലാൻസൺ ചേട്ടന് അത് ഏകദേശം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു യാതൊരു ആവശ്യമില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ ചൂട് കൂടുകയാണ് നമ്മൾ ഇത്തരത്തിൽ ഈ വാള് കെട്ടി ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള കുഴപ്പം. പോരാത്തതിന് ഇതിൻ്റെ ഫ്ലോറ് ഡ്രൈ ആവാത്ത ഒരു പ്രശ്നം കൂടെ വരും. അപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. പിന്നീടുള്ളത് ഈ കാണുന്ന നെറ്റ്. മൊത്തത്തിൽ ഷെഡിനെ നെറ്റടിച്ച് കോഴി ഫാം പോലെയാണ് ഇവർ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫാം ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ തമിഴ്നാട് സീരീസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു വളരെ സിമ്പിളായിട്ട് പശു നനയാതെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഒരുപാട് വെയിൽ കൊള്ളരുത്, മഴ നനയരുത്, അത് മാത്രമാണ് നമ്മുടെ പശു ഫാമിൻ്റെ ഒരു ഷെഡിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ കാണുന്നത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം രണ്ട് ഭാഗവും തേച്ച് വൃത്തിയാക്കി വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഒരുപാട് എക്സ്പെൻസ് വരുന്ന ഒരു പരിപാടിയാണ്. പോരാതെ ഈ ഫ്ലോർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം നല്ല കനത്തിൽ കോൺക്രീറ്റ് ഇട്ടിരിക്കുകയാണ്. ഏകദേശം തറ കെട്ടിപ്പോക്കി അത് ഫില്ല് ചെയ്തിട്ടാണ് ഈ ഷെഡ് ഇതിൻ്റെ മേലെ പണിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെറിയ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം തറ കെട്ടിയത്. അപ്പോൾ അത് അവരുടെ ഭാഗത്ത് പറഞ്ഞത് ശരിയാണ്, വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമാണെങ്കിൽ നമ്മൾ തറ കെട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഒരു കട്ടയുടെ ഹൈറ്റിൽ മാത്രം തറ കെട്ടിയിട്ട് അത് ഫില്ല് ചെയ്ത് അതിൻ്റെ മേലെ അത്യാവശ്യം മോശമില്ലാത്ത കനത്തിൽ ഒരു കോൺക്രീറ്റ് അത് നല്ലപോലെ മെറ്റലും സിമെൻറ്റും ഒക്കെ ആവശ്യത്തിന് ചേർത്തിട്ട് നീറ്റായിട്ട് സ്ലോപ്പോട് കൂടിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ കെട്ടിയതിൽ മറ്റൊരു പ്രശ്നം വന്നത് പശുക്കൾ ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്ന രീതിയിലാണ്. ഫേസ് ടു ഫേസ് പശുക്കളെ നോക്കി നിൽക്കുന്ന രീതിയിൽ ഷെഡ് കെട്ടിക്കഴിഞ്ഞുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഫാമിൻ്റെ ടോട്ടൽ മാനേജ്മെൻറ്റ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തന്നെ ഈ ഫാമിലേക്ക് ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു പശു ഹീറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറ്റാവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന പിടിക്കാൻ, അതായത് അടുത്തൊരു ഗർഭധാരണത്തിന് വേണ്ടിയിട്ട് എണ ചേരാനുള്ള സമയമായി എന്ന് പശു കാണിക്കുന്നതിന് ഹീറ്റാവുക, മതി കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ പശു അകരുക എന്നൊക്കെ പറയും. പല ഭാഷയിൽ പല രീതിയിൽ പറയും. ഇപ്പോൾ കോമൺലി അതിനെ ഹീറ്റ് എന്നാണ് നമ്മൾ വിളിക്കാറ്. അപ്പോൾ അത് ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം മൊത്തത്തിൽ വാള് കെട്ടി മറച്ചിരിക്കുകയാണ്. പിന്നെ കാണുന്നത് ഇതുപോലെയുള്ള ഈ വെള്ളത്തിനുള്ള ഓട്ടോമാറ്റിക് പാത്രം വെച്ചത്. ഈ കാണുന്ന ബണ്ടിൻ്റെ സെൻറ്ററിലൂടെ നമ്മുടെ ഒരു PVCയുടെ പാത്തി വെച്ചിട്ട് അതിൻ്റെ ഒരറ്റത്തൊരു ഫ്ലോട്ട് വാൾവ് വെച്ച് കഴിഞ്ഞാൽ ഒരു 2,000-3,000 രൂപ ചിലവിൽ ഇതിൽ വെള്ളം വരുന്ന പരിപാടി ഇവർക്ക് തീർക്കാൻ വരുന്നു. പക്ഷേ ഇവിടെ ഏകദേശം ഒരു 25,000-30,000 രൂപയ്ക്ക് മേലെ ഈ ഓട്ടോമാറ്റിക് വെള്ളം വരാനുള്ള സംവിധാനം തന്നെ ആയിട്ടുണ്ട്. കാരണം ഒരു പ്ലംബർ വന്നു കഴിഞ്ഞാൽ അയാൾ എത്രത്തോളം പണിക്കൂലി അവിടെ നിന്ന് വാങ്ങിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് ചിന്തിക്കുക. നമ്മളെ സംബന്ധിച്ച് എപ്പോഴും എത്രത്തോളം നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം, ഈ ഷെഡിൻ്റെ കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ റൂഫൊക്കെ ഇവർ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വേറെൻ്റെ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പോലും ഇത്രയും എമൗണ്ട് വന്നത് ഇതിൻ്റെ ഗ്രൗണ്ടിലുള്ള വർക്ക്, അതായത് താഴത്ത് ഇവർ ഈ കെട്ടി ഇത്രയും ഉണ്ടാക്കിയതാണ് ഇവർക്ക് ഇത്രയും എമൗണ്ട് ഇവരുടെ കയ്യിൽ നിന്ന് ലോസ് ആവാനുള്ള ഒരു കാരണം ഉണ്ടായത്. മിൽക്കിംഗ് മെഷീനൊക്കെ അവർ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, 1 HP ആണ്. പക്ഷേ ഇത് ഫേസ് ടു ഫേസ് നിൽക്കുന്നതുകൊണ്ട് ഈ മെഷീൻ ഇവർക്ക് ഉപകാരപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 20 പശുക്കളുടെയും ബാക്ക് സൈഡിലൂടെ ഇതിൻ്റെ വാക്വം പൈപ്പുകൾ പോകണം. അപ്പോൾ അത്രയും പ്രഷറിൽ ഇതിനെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ചെറിയ മെഷീന് ഉണ്ടാവില്ല. അത് ഡി ലെവലിൻ്റെ ഒക്കെ വലിയ മെഷീൻ, അതായത് ഡബിൾ ബക്കറ്റ് മെഷീനൊക്കെ ആണെങ്കിൽ ഈ മൊത്തത്തിൽ ഈ ഷെഡിൻ്റെ ചുറ്റോട് ചുറ്റും ആ പൈപ്പ് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമായിരുന്നു. അതേ സ്ഥാനത്ത് ഇത് ബാക്ക് ടു ബാക്ക് ആണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ലൈനിൽ പൈപ്പ് മതിയായിരുന്നു വാക്വം പമ്പിൻ്റെ. ഈ മെഷീൻ തന്നെ ഉപയോഗിച്ചിട്ട് ഇവർക്ക് ഇതിനെ മാനേജ് ചെയ്യാനും പറ്റുമായിരുന്നു. ഇനി സൈഡ് വാൾ കെട്ടിയാൽ എന്തുണ്ടാവും എന്നുള്ളതിൻ്റെ മറ്റൊരു പ്രശ്നം കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ വിഷ്വൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ബാക്കിൽ കെട്ടിയിട്ടുള്ള ചുമരിൻ്റെ ഒരു ഭൂരിഭാഗം സ്ഥലത്തും നല്ല പോലെ ചാണകം ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അത് ഡെയിലി കഴുകുക എന്ന് പറയുന്നത് ഹ്യൂമൻലി പോസിബിൾ അല്ല.
അതുപോലെ തന്നെ അതങ്ങനെ കുറെ കാലം ഇരുന്നു കഴിഞ്ഞാൽ അവിടെ അണുക്കൾ വരികയും അത് ഭാവിയിൽ പശുക്കളുടെ ബാക്കിലേക്ക് വരികയും അത് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനും ഫാം ടോട്ടലി നമുക്കൊരു വലിയ തലവേദനയായി മാറാനും ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട പശുവിന് തീറ്റ കൊടുക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പശുവിൻ്റെ ബാക്കിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ബാക്ക് ഭാഗം പരമാവധി നമുക്ക് ഒരു സ്ഥലത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പശു ഏകദേശം ഒരു 11-12 മണിയാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പശുക്കളാണെങ്കിൽ തീറ്റ മുഴുവനായി എടുത്ത് അയവെട്ടാനായിട്ട് കിടക്കും. അപ്പോൾ ഈ കിടക്കുന്ന സമയത്തായിരിക്കും ഭൂരിഭാഗവും ഇതിൻ്റെ ഈ സ്രവങ്ങളൊക്കെ പുറത്തേക്ക് വരും. അതായത് മതി കാണിക്കുമ്പോൾ കൊഴുത്ത ഒരു ദ്രാവകം പുറത്തേക്ക് വരും, ക്രിസ്റ്റൽ കളറിലാണ് അത് വരേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പശുവിനെ ഞാൻ കണ്ടു, അതിൻ്റെ ഒരു കോഫി കളറിലാണ് വന്നത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഇപ്പോഴും വേസ്റ്റ് ഉണ്ട്, അത് വാഷ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ രണ്ടും ബാക്ക് ടു ബാക്ക് ആണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഈ 11-12 മണി സമയത്ത് നമ്മളൊന്ന് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ പശുക്കളൊന്നും നമുക്ക് ബുദ്ധിമുട്ടിക്കാതെ ഒരു തലക്കുന്ന് നോക്കിയാൽ അങ്ങേ തലവരെ ഏതെങ്കിലും പശുവിൻ്റെ ബാക്കിൽ നിന്ന് ഈറ്റത്തിൽ നിന്ന് ഈ കൊഴുത്ത ദ്രാവകം വീഴുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയും. അത് ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു CCTV ക്യാമറ വെച്ചാൽ ഈ ഫാമിൻ്റെ ഓണർക്ക് തന്നെ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കത് കാണാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഇത് ബാക്ക് ടു ബാക്ക് നിൽക്കുമ്പോൾ, ഫേസ് ടു ഫേസ് നിൽക്കുമ്പോൾ അത് നടക്കില്ല. ബാക്ക് ടു ബാക്ക് ആണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ഫാനൊക്കെ, സീലിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്. അതും വേസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ഈ ഷീറ്റ് ചൂട് പിടിച്ചിട്ട് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഫാനിൻ്റെ ചൂട് കാറ്റാണ് താഴത്തേക്ക് വരിക. എപ്പോഴും നമ്മൾ പെഡസ്റ്റിയൽ ഫാനുകൾ മാത്രമേ ഫാമിൽ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. ഈ സീലിംഗ് ഫാനുകൾ എപ്പോഴും മേലെയുള്ള ചൂടിന് താഴത്തേക്ക് ഇറക്കി ചൂട് കാറ്റാണ് ഉള്ളിലേക്ക് തരിക. അപ്പോൾ ഈ ഫാമിൻ്റെ പുറത്തുകൂടെയുള്ളൊരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ സൈഡ് വാള് കാണുമ്പോൾ നമുക്കിത് വലിയൊരു സങ്കടമാണ്. കാരണം ഒരുപാട് പൈസ പാവങ്ങളുടെ നഷ്ടമായി പോയി. അപ്പോൾ ഇനി ചെയ്യുന്നവരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പരമാവധി ഇത്തരത്തിൽ ഷെഡ് കെട്ടാതിരിക്കുക. എപ്പോഴും നമ്മളൊരു നിലം കോൺക്രീറ്റ് ചെയ്യുക. ആ പശുക്കൾക്ക് കെട്ടാനുള്ള ഒരു സംവിധാനം, പുല്ല് കൊടുക്കാനുള്ള ഒരു തൊട്ടി, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. 4 കാലും അതിൻ്റെ മേലൊരു ഷീറ്റും ഇടേണ്ടതിന് പകരമാണ് ഇതൊരു ഹൈസ്കൂളൊക്കെ കെട്ടിയുണ്ടാക്കുന്നത് പോലെ ഒരുപാട് എമൗണ്ട് ഈ പാവങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്. അറിവില്ലായ്മ കൊണ്ടാണ്, അവരെ ആരൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ്. കാക്ക വന്ന് പശുക്കളെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യേണ്ടത് നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ, അതായത് ഒരു ജനിച്ചൊരു 2-3 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഇടുന്നതിൽ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുകയും വേണം. അല്ലെങ്കിൽ കാക്ക വന്നിട്ട് കുഞ്ഞുങ്ങളെ ആക്രമിക്കുകയും പൊക്കൾ കൂടി കൊത്തിപ്പറിക്കുകയൊക്കെ ചെയ്യുന്നത് പല സമയത്തും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഷെഡ് ഉണ്ടാക്കിയിട്ടാണ് വരേണ്ടത്. അതിന് ഇത് ഓക്കെയാണ്. പക്ഷേ വലിയ പശുക്കളെ സംബന്ധിച്ച് ഇത്തരത്തിൽ കൂടുതൽ പശുക്കളെ ഒരുമിച്ച് നിൽക്കുകയും അതിൻ്റെ ചാണകവും മൂത്രമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലോർ ഉണങ്ങുകയില്ല, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചൂട് ഒരു കാരണവശാലും പുറത്തേക്കും പോകില്ല. അപ്പോൾ ആകെ മൊത്തം ഇതിൻ്റെ ഉള്ളിലൊരു അവിയുന്ന ഒരു ഫീലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കഴിയുന്നതെല്ലാവരും മൊത്തത്തിൽ ഫ്ലാറ്റായിട്ട് കാറ്റ് വന്നാൽ കാറ്റ് കയറി ഇറങ്ങി പുറത്തു പോകുന്ന രീതിയിൽ വേണം ഫാം ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ ഇവിടെ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ട് അവർ, നല്ലപോലെ സിമെൻറ്റ് കൊണ്ടൊരു ആറാട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപാട് സിമെൻറ്റ്, ഒരു ലോഡ് സിമെൻറ്റിൻ്റെ പണി ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും കൂടുതൽ എമൗണ്ട് വന്നത്. കാരണം ഒരു സിമെൻറ്റ് പണി എടുക്കുന്ന തൊഴിലാളികൾ വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള കൂലി നമ്മുടെ നാട്ടിലറിയാലോ. അപ്പോൾ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, നമ്മൾ കൊടുക്കുന്ന പദ്ധതിക്ക് അനുസരിച്ചാണ് അവർ പണിയെടുക്കുക. പക്ഷേ പലതും ഈ കാണാനൊന്നും ഉണ്ടെങ്കിലും അവിടെ പണി ഒരുപാട് ലേബർ വരുന്നതാണ്. ഇപ്പോൾ ഈ ഇത് നിങ്ങൾക്ക് ഫ്ലോട്ട് വാൽവിൻ്റെ ടാങ്കുകളാണ് ഇരിക്കുന്നത്. ഈ ടാങ്കുകളിൽ നിന്ന് പോകുന്ന പൈപ്പിനെ നമ്മൾ ചെറിയൊരു പാത്തിയിലേക്ക് വെച്ച് ആ പാത്തിയെ ഒന്ന് കോൺക്രീറ്റിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ പണി തീരുമായിരുന്നു. പക്ഷേ ഇതിൽ നിന്നും താഴേക്ക് വേറൊരു പൈപ്പ് ഇട്ട് ആ പൈപ്പിനെ മേലെ കൊണ്ടുപോയി ഓരോന്നിൻ്റെയും ചുവട്ടിൽ ടി ജംഗ്ഷൻ ഇട്ട് അതിനെ മേലേക്ക് എടുത്ത് പ്ലേറ്റ് വെച്ച് പാത്രം വെച്ച് അതിലേക്ക് സ്റ്റോർ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോ പോയിന്റിനും ഈ പ്ലംബിങ്ങിൻ്റെ ചാർജ് പോവും. ആ പാത്രങ്ങൾ വെച്ചുകൊടുത്തൊക്കെ ഉരുട്ടിയെടുക്കാൻ ഈ നമ്മുടെ സിമെൻറ്റ് പണിക്കാരുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പെൻസ് ഒരുപാട് കൂടുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ ഇത്തരത്തിൽ ഷെഡ് ഉണ്ടാക്കുമ്പോഴുള്ള ഒരു കുഴപ്പം. നിങ്ങൾ പരമാവധി ഓട്ടോമാറ്റിക് ഡ്രിങ്കറൊന്നും തുടക്കത്തിൽ വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ പണിയെടുക്കാൻ തയ്യാറായിട്ടാണല്ലോ ഡയറി ഫാം തുടങ്ങുന്നത്. പശുവിന് വെള്ളം വെച്ചു കൊടുക്കുക, നമ്മൾ എത്രത്തോളം നമുക്ക് ആ ഫാമിൽ നിൽക്കാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് മാത്രം അതിലേക്ക് ഇറങ്ങുക. അപ്പോൾ കഴിയുന്നതും ഇത്തരത്തിൽ ഒരുപാട് തുടക്കത്തിൽ ഹൈടെക്കിനെ കുറിച്ച് ചിന്തിക്കരുത്. പശുവിന് കിടക്കാനുള്ളൊരു സ്ഥലം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ഷെഡ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ സ്ലറി ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡെയിലി 4 പശുവിനെ കുളിപ്പിച്ച വെള്ളം പോലും ആ സ്ലറി ടാങ്കിൽ താങ്ങുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോട്ടർ ഓണാക്കിയിട്ട് അങ്ങോട്ട് അടിച്ച് കഴുകി ആകെ വെള്ളമാക്കുകയാണ്. അപ്പോൾ അത് ഭാവിയിൽ പിന്നീട് സ്മെല്ല് വരാനും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കഴിയുന്നതും പശുക്കളെ കുളിപ്പിക്കുന്ന പരിപാടി ആഴ്ചയിലൊന്ന് അത് പതുക്കെ മാസത്തിലൊന്നാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഡെയിലി കുളിപ്പിക്കുന്ന ഒരു സിസ്റ്റം തന്നെ ഈ ഡയറി ഫാമിങ്ങിൻ്റെ മേഖലയിൽ തെറ്റായ ഒരു പ്രവണതയാണ്. കഴിയുന്നതും എല്ലാവരും ആഴ്ചയ്ക്കൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ കുളിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക. പക്ഷേ നമ്മൾ നിലവിൽ ചെയ്യുന്ന രീതിയിൽ നിന്ന് ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ വരുത്താനുണ്ട്. ചാണകം വരുന്നതിനനുസരിച്ച് എടുത്ത് അവിടുന്ന് ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. അതിൻ്റെ മൂട്ടിൽ തന്നെ ചാണകം കൂട്ടിവെക്കുന്നതും ശരിയായ രീതിയല്ല. പിന്നെ നമുക്ക് ഇവിടുത്തെ തൊഴിലാളിയുടെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ അറിയാം, അഞ്ച് പശുക്കളെ നോക്കാൻ ഒരു തൊഴിലാളിയെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുതലാവില്ല. പക്ഷേ ഈ അഞ്ച് പശുവിനെ നോക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല ലേബറെ വെച്ചിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും പശുക്കളെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കഷ്ടപ്പെടുന്നത് മുഴുവൻ. അപ്പോൾ നമ്മളിവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കണ്ടു. ഷെഡിന് മുടക്കിയത് 1,200,000 അടുത്താണെന്നാണ് പറഞ്ഞത്. കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് അത്രയും എമൗണ്ടിൻ്റെ ഒരു സാധനമായിട്ട് ഇത് തോന്നില്ല. കാരണം എനിക്ക് തന്നെ ഞാൻ തന്നെ പല പ്രാവശ്യം എടുത്തെടുത്ത് ചോദിച്ചു 1,200,000 രൂപ ഈ ഷെഡിന് മാത്രമായിട്ടാണോ ചിലവായതെന്ന്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഷെഡിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് അത്ര എമൗണ്ടിന് ഉള്ള പണിക്കൂലിയും മറ്റുള്ളതൊക്കെ പാടെ വരും. കാരണം ഈ ഒരുപാട് സിമെന്റിന്റെ വർക്ക് ഇതിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ലേബർ പോകും. കാരണം ഇവർ കൂലിക്കാണ് നിർത്തിയത്, കരാറ് കൊടുത്തതല്ല. അപ്പോൾ പിന്നെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥാനം. ഈ ഷെഡിലേക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ കാറ്റും വരില്ല, വെയിലും വരില്ല. അപ്പോൾ അത് രണ്ടും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു 11 മണി 12 മണി ആകുമ്പോഴുള്ള ചെരിഞ്ഞ് കിട്ടുന്ന വെയിൽ അത് നമ്മുടെ ഷെഡിൻ്റെ ഫ്ലോറിലേക്ക് വരണം. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സൈഡ് മൊത്തത്തിൽ മാറിപ്പോയി. ആശാരിയാണ് കുറ്റിയടിച്ചതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്കിതിലെ സൗകര്യങ്ങൾക്കാണ് പ്രാധാന്യം. ഡയറി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നടത്തുന്ന ആൾക്കാരെ ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സൗകര്യമാണ് ഈ ഫാമിൻ്റെ എല്ലാം. അപ്പോൾ അതിൽ ചെറിയ ചില കോംപ്രമൈസ് ചെയ്താൽ പോലും നമുക്കത് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അപ്പോൾ കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ പറയുന്നത് മുഴുവൻ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ തൊഴിലാളിക്ക് താമസിക്കാനുള്ള ഒരു വീടാണ്. ഇത് നല്ലൊരു ഐഡിയ ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ മതിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു തൂണ് താഴ്ത്തി അതിലേക്ക് പീസ് പീസായിട്ട് ഇട്ട് കൊടുക്കുന്ന സാധനമാണ് ഈ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ്. കാരണം മൊത്തത്തിൽ കട്ട വെച്ച് കെട്ടിയുണ്ടാക്കുന്നതിലേറെ ചിലപ്പോൾ ഒരു പക്ഷേ എക്സ്പെൻസ് കുറവായിരിക്കാം, കൃത്യമായിട്ട് അറിയില്ല. കാരണം ഇതിൻ്റെ കോസ്റ്റ് ഓരോ സ്ഥലത്തും വ്യത്യസ്തമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വില കുറവാണ്. അപ്പോൾ അത് നിങ്ങളുടെ നാട്ടിൽ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഓരോ സ്ഥലത്തും വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ എനിക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ റൂഫുകൾ എല്ലാത്തിൻ്റെയും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്രയും ലോ കോസ്റ്റിലെ ഒരു സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോലും ഇവർക്ക് ഇത്രയും കോസ്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്തിട്ടുള്ള, ഞാൻ പല സ്ഥലത്തും കോഴി ഫാമുകൾ നിർമ്മിച്ചിട്ടുണ്ട്, പശു ഫാമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കൊരു 20 പശുവിനെ കെട്ടാനുള്ള സൗകര്യം, അത് നല്ല ലക്ഷറി ആയിട്ട് അതിന് വിശാലമായിട്ട് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ പോലും ഏകദേശം ഒരു 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ മാക്സിമം ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ ഫിനിഷ് വർക്ക് അതിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്നൊരു കാര്യം. കാരണം എക്സ്പെൻസ് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എമൗണ്ടിലേക്ക് പോയി. കാരണം എത്ര തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ എമൗണ്ടിലേക്ക് എത്താൻ പാടില്ലായിരുന്നു. 1,200,000 എന്ന് പറഞ്ഞാൽ എൻ്റെ കാൽക്കുലേഷൻ അനുസരിച്ച് ഒരു 1,500,000 രൂപ ഉണ്ടെങ്കിൽ അയാൾക്ക് 20 നല്ല ഹൈബ്രിഡ് പശുക്കളെയും അതിനു വേണ്ട ഷെഡും അതിനുവേണ്ട പുൽകൃഷിയും ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു. അതായത് ഒരു മാസത്തിൽ കുറഞ്ഞത് 1 ലക്ഷം രൂപയെങ്കിലും വരുമാനം വരുന്ന രീതിയിലേക്കുള്ള ഒരു ഫാമിനെ ഉണ്ടാക്കിയെടുക്കാൻ ആ എമൗണ്ട് ധാരാളമായിരുന്നു. ഈ ഷെഡിനേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് പകരം ഇദ്ദേഹത്തിന് ഒരു ഫീഡ് മില്ലാണ് ആ എമൗണ്ടിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അത് ഇദ്ദേഹത്തിന് വലിയൊരു പ്രോഫിറ്റ് നേടിക്കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെഡിൻ്റെ ഇത്രയും എമൗണ്ട് നമുക്ക് ഓൾറെഡി ലോസായി, അതിനെ റിക്കവർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഇനി നമ്മൾ പശുക്കളെ വാങ്ങിയിട്ട് ഇതിലേക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിങ്ങനെ തന്നെ ഇനിയിപ്പോൾ 3 ലക്ഷത്തിലും മുടങ്ങിപ്പോയി ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഒഴിവാക്കാൻ കഴിയില്ല. കാരണം ഒരാൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അയാളെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്താം, അദ്ദേഹത്തിന് എങ്ങനെ പ്രോഫിറ്റിലേക്ക് എത്തിക്കാം, ഒരു കർഷകനെ എങ്ങനെ പിടിച്ചു നിർത്താം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പശുക്കളെ, നല്ല പശുക്കളെ കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവന്ന് അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ പാലുൽപാദനത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഫാമിനെ ലാഭത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. അപ്പോൾ അതിന് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടേക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ കിടക്കുന്നത് 10% മാത്രം എൻ്റെ കയ്യിലും ബാക്കി 90% ഈ ഫാം നടത്തുന്ന ഗ്ലാൻസൺ ചേട്ടൻ്റെ ഇവിടുത്തെ തൊഴിലാളികളുടെയും കയ്യിലുമാണ്. അപ്പോൾ ഇത് വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഈ നടത്തിപ്പുകാർക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെറിയ തോതിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുക, സമയം കിട്ടുമ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്ന് നിരീക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇവിടേക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്ന് പുൽകൃഷിയാണ് മെയിൻ. ഇതിൽ 20 പശുക്കൾ നിൽക്കണമെങ്കിൽ കുറഞ്ഞത് 3 ഏക്കറിലെങ്കിലും പുൽകൃഷി നല്ല രീതിയിൽ ചെയ്യണം. ഇവിടെ 1 ഏക്കറിൽ പുൽകൃഷി നിലവിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ 1 ഏക്കറിലെ പുൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കഷ്ടിച്ച് ഒരു 4 പശുവിന് കൊടുക്കാനുള്ള പുല്ല് പോലും അന്ന് കിട്ടില്ല. അപ്പോൾ പുൽകൃഷി എന്ന് പറഞ്ഞാൽ ഏക്കറിൽ എത്ര ഉണ്ട് എന്നല്ല, ഒരു ഏക്കറിൽ കുറഞ്ഞത് നമ്മളൊരു 7,000-8,000 സ്റ്റെമ്പ് പുല്ലുകൾ നടുക എന്നുള്ളതാണ് പുൽകൃഷിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത്രയും പുല്ല് നട്ടാൽ മാത്രമേ നമുക്ക് ഈ പുൽകൃഷിയോട് കൂടിയിട്ടുള്ള പശു വളർത്തൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് ഇവിടെ ധാരാളമായിട്ട് അല്ലാത്ത പുല്ലുകൾ, കളപ്പുല്ലുകൾ പാടത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് പോകുന്നതിനെ വളർത്താം. പക്ഷേ അതും എത്ര കാലം നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അറിയില്ല. വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ അത് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഫാമിങ്ങിലേക്ക് ഇറക്കുന്ന ഏതൊരാളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു 10 പശുവിനെ വളർത്തണമെങ്കിൽ കുറഞ്ഞത് 1.5 ഏക്കറിലെങ്കിലും പുല്ല് നട്ടുപിടിപ്പിക്കണം. 1.5 ഏക്കറിൽ നിങ്ങൾ കുറഞ്ഞത് ഒരു 14,000-15,000 സ്റ്റെമ്പ് പുല്ലെങ്കിലും നട്ടാൽ മാത്രമേ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുല്ല് കിട്ടൂ. എന്നാൽ തന്നെ അത് നല്ല ഒറിജിനൽ CO5 വെറൈറ്റി ആയിരിക്കണം, ക്വാളിറ്റി ഉള്ള പുല്ലായിരിക്കണം നടുന്നത്. ഒപ്പം തന്നെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. കാരണം പുല്ല് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 45 ദിവസമാണ് വളർച്ചാഘട്ടം പറയുന്നതെങ്കിലും നല്ല രീതിയിൽ നമുക്ക് പശുവിനെ വളർത്തണമെങ്കിൽ 30 ദിവസത്തിൽ അത് വെട്ടാൻ പറ്റണം. അപ്പോൾ മൂക്കുന്നതിന് മുമ്പ് വെട്ടിയിട്ട് നല്ല പോഷക ഗുണത്തോടു കൂടി പശുക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ തിയറി. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മൾ ഈ ഫാമിനെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും ഈ ഗ്ലാൻസൺ ചേട്ടൻ്റെ നല്ലൊരു കോപ്പറേഷനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അത്തരത്തിലൊരു വീഡിയോ സീരീസ് ചെയ്യാൻ പറ്റുക. ധാരാളം സുഹൃത്തുക്കൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, ഫാം അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അവർക്കൊന്നും ഒരു മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ആ അവരുടെ അവസ്ഥ സത്യസന്ധമായിട്ട് നമ്മുടെ ക്യാമറയ്ക്ക് മുൻപിൽ പറയാനോ ഉള്ള ഒരു മനസ്സില്ല. പലരും ഞാനിപ്പോഴും ലാഭത്തിലാണെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിലല്ല പോകുന്നതെങ്കിലും നാളെ ഒരു ചാക്ക് കാലിത്തീറ്റ വാങ്ങണമെങ്കിൽ കടം വാങ്ങേണ്ട അവസ്ഥയാണെങ്കിലും അവർക്കൊന്നും ഈ ഫാം ഇങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മുടെ മുമ്പിൽ പറയാൻ താല്പര്യമില്ല. നമ്മളൊരു സക്സസ് സ്റ്റോറി എന്ന പേരിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് എന്താണോ യാഥാർത്ഥ്യം, എങ്ങനെയാണോ സക്സസ്സിലേക്ക് എത്തേണ്ടത്, അതിനെ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. നല്ല രീതിയിൽ പശു വളർത്തുക, നല്ല രീതിയിൽ പശു വളർത്തുക എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ നല്ല രീതി എന്നുള്ളത് ഇന്ന് വരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടുന്ന് നടക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇവർ കോപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസൊക്കെ വരും. എന്ത് തന്നെയായാലും ഇത് മുൻപോട്ട് പോയാലും പോയില്ലെങ്കിലും ഇവർ നമ്മുടെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലൊക്കെ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ അതാത് സമയങ്ങളിൽ വരും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ വലിയൊരു നന്ദി അറിയിക്കുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് ധാരാളം ഫാമുകൾ തമിഴ്നാട്ടിലെയും കേരളത്തിലൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. മൊത്തം ഇന്ത്യയിലെ തന്നെ ഫാമുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ അവിടെ എന്തൊക്കെ തരത്തിലാണ് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ള അറിവ് നിങ്ങളിലേക്ക് തരിക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഒപ്പം ഒരു ബെല്ലിൻ്റെ ഐക്കൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ആൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതോടുകൂടി ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ആ വീഡിയോസ് എത്തുന്ന തരത്തിലേക്ക് എല്ലാ സെറ്റിങ്സും മാറിക്കഴിയും. അപ്പോൾ ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കഴിയുന്നതും ഞങ്ങൾ 12 മണിക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.